അടുത്തത് നിങ്ങളുടെ ചർമ്മം ഈ സ്കിന്നിനെ വളരെ സോഫ്റ്റും തിളക്കമാർന്നതും സപ്പിളായിട്ട് മാറ്റും, ആരോഗ്യകരമായിട്ടുള്ള മാറ്റും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാക്കി മാറ്റും. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ പ്രായം ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാകില്ല. യു വിൽ ബി ടോട്ടലി എ യങ് പേഴ്സൺ. അപ്പൊ പ്രിമച്യൂർ ഏജിങ് അല്ലെങ്കിൽ ഏജിങ് പ്രോസസ് വളരെ സ്ലോ ആയിട്ടേ നടക്കുന്നു. സോ ഇറ്റ് കീപ്സ് ദ സ്കിൻ ഹെൽത്തി, സോഫ്റ്റ് ആൻഡ് സപ്പിൾ, ചർമ്മത്തിന്റെ കാര്യം. അത് മാത്രമേ അൺടൈംലി റിങ്കിൾസ്, അസാസമയത്ത് വരുന്ന ചുളിവുകൾ, ചുളിവാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ സ്കിന്നിനെ സപ്പിളാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല. റൈറ്റ്, നെക്സ്റ്റ് മുടി. അയ്യോ, പല ആൾക്കാർ ഏറ്റവും വലിയ പ്രോബ്ലമാണ് എന്റെ മുടി പോയി, മുടി മുടി മുടി. അതിന് ഏതൊക്കെ തര ഷാമ്പുകൾ ഉണ്ടോ എല്ലാം പയറ്റി നോക്കും, അവസാനം മുടി കംപ്ലീറ്റ് അങ്ങ് പോയിരിക്കും. പിന്നെ ഷാമ്പും വേണ്ട, എണ്ണയും വേണ്ട, ഒന്നും വേണ്ട, ആ ലെവലിലേക്ക് എത്തും. അപ്പോ ഇങ്ങനത്തെ മുടികൾ നിങ്ങൾ കണ്ടു കാണും, ആബ്സല്യൂട്ട്ലി ലൈഫ്ലെസ് ആൻഡ് ആബ്സല്യൂട്ട്ലി ഡ്രൈ. ഇങ്ങനത്തെ ഒരു മുടി ഉണ്ടെങ്കിൽ ഒമേഗ 3 കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈനെസ്സും ഈ ലൈഫ്ലെസ്നെസ്സും അത് പോകും. ഇനി ഇത് നിങ്ങൾ നോക്കാതെ ഇതിനെ ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ ഭീകരമായ അവസ്ഥയിലേക്ക് മാറും. അതെന്താ വെച്ചാൽ ഇങ്ങനെയായി, എന്താണത്, നിങ്ങളുടെ തലയോട്ടിയിൽ നിന്ന് ഭീകരമായിട്ടുള്ള ചൊറിച്ചിൽ വരും. കാരണം അത് ഡ്രൈ ആയിട്ട് ഫ്ലാക്കായിട്ട്, അതായത് തൊലികൾ ഇങ്ങനെ പൊടിഞ്ഞു 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 കൊണ്ടുതന്നെ നടക്കുന്നത്, ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് ഇങ്ങനെ വരും. നിങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചില നഖമൊക്കെ നല്ല നീട്ടിയ ആൾക്കാരാണെങ്കിൽ ആ നഖത്തിന്റെ അകത്ത് ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു പോകും. അതിനെ നമ്മൾ പിന്നെ ഒരു ഭാഷയിൽ പറയും ഡാൻഡ്രഫ്. ഓ, നന്നായി, ആ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കും. അല്ലെങ്കിൽ താര വൃത്തികെട്ട തൊലിച്ച ഡെഡ് സ്കിൻ പീലിംഗ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃത്തികളായി പോകും. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ കൂടി നല്ലൊരു ഇംഗ്ലീഷ് പേരായത് കൊണ്ട് അത് പറയാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് അതാ ഒരു സംഭവം. അപ്പൊ ഫ്ലാക്കിംഗ് ഡാൻഡ്രഫ് ആൻഡ് ഇച്ചി, ഇത് ഭീകരമായ അവസ്ഥ. ഇത് നിങ്ങൾ അധികം ചൊറിഞ്ഞു ചൊറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാക്കിംഗ് ഡാൻഡ്രഫ് മാത്രം, ഇതിന്റെ കൂടെ ഈ മുടിയുടെ റൂട്ടി തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു, പിന്നെ അധിക കാലം പിന്നെ ഇതൊന്നും ഉണ്ടായാലും പിന്നെ നല്ല നീറ്റ് ആയിക്കോ, കാരണം മുടിയെ പോകാൻ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അപ്പൊ അതും ഒമേഗ 3 ചേർക്കും, ഫ്ലാക്കിംഗ് ഡാൻഡ്രഫ് ഇല്ലാതെയാകും, ഇച്ചിക്ക് ഇല്ലാതെയാകും. റൈറ്റ്, പിന്നീടുള്ളത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ ഹെയർ ഫോളിനെ പ്രിവെന്റ് ചെയ്യും, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ വളരെ തിളക്കമാർന്ന ആരോഗ്യപരമായിട്ടുള്ള, പിന്നീടുള്ളത് ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ കത്തിച്ചു, റെഡ്യൂസിങ് ദ ബോഡി ഫാറ്റ്, വിച്ച് ഈസ് ഹാർംഫുൾ ഫോർ യു. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ അരക്കെട്ടിന്റെ വിസ്താരം ഇത്തിരിയായിരുന്നു. അത് കഴിച്ചപ്പോഴേ കുറെ ശരിക്ക് ആരോഗ്യപരമായിട്ട് കാത്തു സൂക്ഷിച്ചപ്പോൾ ഇതവിടെ തന്നെ നിന്ന് പോയി ശരീരം അകത്തോട്ട് നീങ്ങി. അപ്പോൾ ദിസ് ഇസ് ദ ഹെൽത്തി ബോഡി. സോ ബോഡി ഫാറ്റ് ചെറുക്കും. നെക്സ്റ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ന്യൂട്രിഷൻ ഹ്യൂമൻ പറഞ്ഞപ്പോഴേ വിശദമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നുകാത്തി എന്ന് കഴിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹോർമോൺ ഇംബാലൻസ് ഇത് ഭീകരമായിട്ടുള്ള സംഭവമാണ്, കാരണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. കാരണം ഈ ഹോർമോൺ എല്ലാ ഏറ്റവും അധികം ഏറ്റക്കുറിച്ചൽ കാണിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലാണ്. അപ്പൊ ഈ ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭീകരമായിട്ടുള്ള പ്രത്യേകത ചരിത്രം, അതുകൊണ്ട് അവരെ മൂഡ് സ്വിങ്ങും, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, ആങ്സൈറ്റി വരും, ഒരുമാതിരി പ്രാന്ത് പിടിച്ചോളം കളിക്കും, പിന്നെ ഒന്നിനോട് താല്പര്യം കാണില്ല, ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല, ഭക്ഷണത്തോട് താല്പര്യം കാണില്ല, ചെയ്യാൻ ഒരു പ്രവർത്തിക്കും ഒരു എനർജി ലെവൽ കിട്ടില്ല, ലാസ്റ്റിൽ ഡിപ്രഷനിലേക്ക് പോകും, ഇതൊക്കെ പിന്നെ മറവി, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ ഹോർമോണിന്റെ ഇംബാലൻസിങ്. അപ്പൊ ഒമേഗ 3 കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു സ്ത്രീ ന്യൂട്രിചാർജ് PBMF, അതായത് സ്ട്രോബെറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ കേസർ പിസ്ത പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു, അതിന്റെ കൂടെ ന്യൂട്രിചാർജ് ഹ്യൂമൻ കഴിക്കുന്നു, അതിന്റെ കൂടെ വെജ് ഉപയോഗി കുടിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു PBMFന്റെ കൂടെ എക്സ്റ്റെൻഡ് വേർഷൻ ആണ് ഈ ഒമേഗ 3. അപ്പോൾ PBMF പണ്ട് നമ്മൾ അതേ പറയുന്നത് പ്രോഡക്റ്റ് ആൻഡ് വൈറ്റമിൻ മിനറൽ ടാബ്ലറ്റ് ന്യൂട്രിചാർജ് തന്നെ ഹ്യൂമൺ. പക്ഷെ ഇപ്പോഴും നമ്മൾ അതെല്ലാം പറയാം അതിന്റെ കൂടെ വെജ് ഒമേഗയും അനിവാര്യം. അപ്പൊ നിങ്ങൾ നോക്കിയ ഡബിൾ ആക്ഷൻ അല്ലേ സംഭവിക്കും. ആ വ്യക്തിക്ക് എത്രമാത്രം ആരോഗ്യമായിട്ട് സമ്പന്നനാകുന്നുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റിനെ കോറിലേറ്റ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശ്വാസവും അതിനെ പറ്റിയിട്ടുള്ള നോളജും അതിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാവും, ശരീരത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റി മനസ്സിലാവും. അതേപോലെ ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള നീർക്കെട്ടുകളെ ഒഴിവാക്കും. ആ നീർക്കെട്ടുകളാണ് ചില സമയം നമ്മുടെ ജീവിതത്തിനെ അനുയോജിച്ചത്. ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് മാരക രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ നീർക്കെട്ടുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻഫർമേഷൻ വന്നുകൊണ്ട് ഏതൊക്കെ തരം രോഗമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, പിടിക്കപ്പെടുന്നത്. റൈറ്റ്, അപ്പൊ നമ്മൾ ഒമേഗ 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ റെഡ്യൂസ് ചെയ്യും. ഈ ഇൻഫർമേഷൻ നീർക്കെട്ട്, അപ്പൊ ഈ നീർക്കെട്ടിനെ അങ്ങ് ഈ വീക്കങ്ങളെ അങ്ങ് ചെറുക്കാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന എല്ലാ രോഗങ്ങളെയും ഇൻഡയറക്ട്ലി അത് ചെറുത്തുന്നതാണ്. ഒന്ന് രണ്ട് പെട്ടെന്ന് പറയാം, അധികം പറഞ്ഞില്ല, ഒന്ന് രണ്ട് പറയാം. ബ്രസ്റ്റ് ക്യാൻസർ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ചില അസുഖങ്ങളാണ് സ്ത്രീകൾക്ക്, അന്ന് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ ആർക്കും വരാം, പിന്നെ ആർത്രൈറ്റിസ് ആൻഡ് ജോയിന്റ് പെയിൻ, പിന്നെ ഒബീസിറ്റി, റൈറ്റ്, ഇതൊക്കെ നമുക്കറിയുന്നതാണ്. സൊറിയാസിസ്, പിന്നെ ഏത് തരത്തിലൊരു ഇഞ്ചറി, നിങ്ങളിവിടെ വീണു മുറിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, ആ ഇഞ്ചറിയിൽ നിന്ന് ഹീലിംഗ് ചെയ്യാനും ഈ ഒമേഗ 3 വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഇൻഫെക്ഷൻസ്, ഓക്കെ, പിന്നെ ഡയബറ്റീസ്, ആസ്തമ, ഐ ഡിസോർഡർ, എനർജി, കാർഡിയോവാസ്കുലർ ഡിസീസ്, എല്ലാം തന്നെ അറിയുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ. അപ്പൊ ഈ രോഗങ്ങൾ മുഴുവനും
ഈ ഇൻഫർമേഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഈ നീർക്കെട്ടിനെ തന്നെയാണ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പ്രശ്ന പ്രശ്നങ്ങൾ ഒന്നുകൂടാതെ. അതാണ് ഒമേഗ 3-ന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഏറ്റവും അധികം ആൾക്കാർ പറയുന്നതാണ് എന്നെ വിളിച്ചിട്ട്, സർ തൈറോയിഡ് ഉണ്ട്, പ്രോട്ടീൻ കഴിക്കാൻ പറ്റും. സി ഇപ്പൊ തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ വേറെ കാര്യം, പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രോട്ടീൻ ഇല്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റത്തില്ല. അത് വലിയ സത്യം, എസ് 100% സത്യമുള്ള കാര്യം. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻ ശരീരത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അത്രയെങ്കിലും ജീവനോട് നിലനിൽക്കുന്നത്. എന്തൊക്കെയോ കിട്ടുന്നുണ്ട് കുറച്ച്, അധികമൊന്നുമില്ലെങ്കിൽ. പക്ഷെ നമ്മൾ കൂടുതലായി ആരോഗ്യവാനൊന്നുമല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. അപ്പൊ വാട്ട് എവർ സെക്കൻഡ് പ്രോട്ടീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ തൈറോയിഡ് ആകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അത് ചില സമയം നിങ്ങൾ പെട്ടെന്ന് തടിച്ചു തിരിക്കും, ചില സമയം പെട്ടെന്ന് വലിഞ്ഞു വന്നിരിക്കും. അപ്പൊ പുതുതായി വന്ന ഒരാൾക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കൊടുക്കുന്നുണ്ട്, അവന് ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി വരും, റൈറ്റ്? അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ആ തൈറോയിഡ് എന്ന് പറഞ്ഞ സംഭവത്തിലെ നമുക്ക് ചെറുക്കാൻ പറ്റും ഈ ഒമേഗ 3 കൊടുത്തേക്ക്. ഓക്കെ, ഒമേഗ 3 റിലീസ് ദ കേസ് ഓഫ് തൈറോയിഡ്, അതൊരു സംഭവം. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ന്യൂട്രി ചാർജ് മെന്നോ ഹുമനോ കഴിക്കുന്നു, അതിന്റെ കൂടെ വെജോമേഗയും കഴിക്കുക. ഇങ്ങനത്തെ തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് വെജോമേഗ 1-ൽ കൂടുതൽ കഴിക്കുന്നതിനോട് യാതൊരു പ്രശ്നമില്ല, റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ഈസ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് ഭീകരമാണ്. നമുക്ക് ഈ വ്യക്തി കാണിക്കുന്ന പോലെയാണ് അധിക ആർത്രൈറ്റിസ് വാദമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരിക. കാരണം അവർക്ക് ആ കൈ കൊണ്ട് എന്തെടുത്താൽ, ഇപ്പോൾ ഒരു മഗ് കൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ആ മഗ് ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് കൈ വേദനിക്കണം. കാരണം വെച്ചാൽ അവിടെ ഈ ബോണിനോട് ചേർന്ന് ബോൺ തന്നെ ബ്രിട്ടിലായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ബോണിനോട് ചേർന്നിരിക്കുന്ന മസൽ വല്ലാതെ വീക്കായി പോയിട്ടു. അതാണ്. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ശരീരത്തിലെ ചില പ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞത്, അത് നമ്മുടെ ടിഷ്യൂസിനെ അങ്ങ് കഴിക്കാറുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് എസിൻ്റെ കൂടെ. അപ്പോ നമുക്ക് ഈ വിരലുകളുടെ ഉള്ളിലും മുട്ടികളുടെ അവിടെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് മസിൽസ് തന്നെ പോയി കഴിഞ്ഞാൽ റിജിഡായി, അപ്പൊ പണ്ടകാലത്തെ പെയിനും സ്റ്റിഫ്നെസ്സും വരും. അതാണ് ആർത്രൈറ്റിസ് ആയിട്ട് ഇങ്ങനെ വാദത്തിന്റെ രോഗ പ്രശ്നം വരുന്നത്. അപ്പൊ അതായത് കൂടും. അപ്പൊ നമുക്കെന്താ വേണ്ടത്, നമുക്ക് അവിടെ മസിൽസ് കൊടുക്കേണ്ടേ വേണ്ടത്. അപ്പോ അത്യാവശ്യമൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് ഈ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി പിടിച്ചിട്ടൊക്കെ നമുക്ക് കേസർ പിസ്ത പോലത്തെ പ്രോഡക്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കേസർ പിസ്തയില് മഞ്ഞളും കൂടി ഉള്ളതുകൊണ്ട് വളരെയധികം റിലീഫ് കൊടുക്കാനുള്ള ചാൻസ്. കാരണം എന്തായാലും മസിൽ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൈ ജീവിതത്തിൽ നേരെയാകത്തില്ല. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് തിങ്. അതുകൊണ്ട് വളരെ മോണിറ്റർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് 1-1.5 ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ഇത്രയും പറയാൻ, കഴിഞ്ഞ ദിവസം ഒരാളെ 25 വർഷമായി വാദത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പലതരത്തിലുള്ള സ്റ്റിറോയിഡുകൾ അടിച്ച് ശരീരത്തോട്. പക്ഷേ ഇന്ന് വരെ ഒരു വ്യത്യാസം വന്നില്ല. ഇതൊക്കെ കണ്ടു ഞാൻ ആ പ്രിസ്ക്രിപ്ഷനൊക്കെ കുറേയൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും കുളിക്കുന്നതിൻ്റെ മുന്നേ തവിടെണ്ണ അല്പം ചൂടാക്കിയിട്ട് ശരീരം മൊത്തം തേച്ചിട്ട് ബാത്റൂമിൽ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് കുളിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ന്യൂട്രി ചാർജ് കേസർ പിസ്ത, ന്യൂട്രി ചാർജ് മാൻ, ഇതൊരു പൂഷനായിട്ടുണ്ട്, ന്യൂട്രി ചാർജ് മാൻ, വെജോമേഗ 3 നേരം കഴിക്കുക. അതേപോലെ വൈകിട്ട് ബീജയും കുടിക്കുക. കാരണം ഈ വ്യക്തിക്ക് വൈറ്റമിൻ ഡിയുടെ ലെവൽ ഭീകരമായിട്ട് കുറവായി, ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ബീജയും കഴിക്കുക. സത്യത്തിൽ പറയാലോ, ഒരു 2 മാസമായപ്പോഴേക്കും അദ്ദേഹം എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ വല്ലാത്ത വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അല്ല 25 കൊല്ലം ഞാൻ സഹിച്ചത്, ഈ 2 മാസം കൊണ്ട് എനിക്ക് എന്തോ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു ശരി, കണ്ടിന്യൂ ഇറ്റ്. അപ്പോ ഇതാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിന്റെ മഹാമ്യം. അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? നമ്മളുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ വ്യക്തിത്വങ്ങളുണ്ട്, ജീവിതം തന്നെ മാറ്റി മറിച്ചു വരി, അതായത് ആർത്രൈറ്റിസ് കൊണ്ടും വാദം കൊണ്ടും എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് വന്നതിന് ശേഷം നമ്മളുടെ ആശയത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഗ്രാമത്തിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വളരെയധികം റിസൾട്ട് ഓറിയന്റഡ് സാധനങ്ങളാണ്. അപ്പൊ മനസ്സിലാക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു വ്യക്തിക്ക് ഇത് കൊടുക്കാൻ പറ്റും, അത് മനസ്സിലാക്കാം, റൈറ്റ്? അതേപോലെ തന്നെ മൈഗ്രെയിൻ ഭീകരമായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെ പലതും, പിന്നെ വെള്ളം കൂടിയില്ലായ്മ, അങ്ങനെ പല പ്രശ്നവും, പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ആ ഒരു മെയിൻറ്റനൻസ്, സെൽസ് ഒക്കെ വീക്കായി കൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാ കാരണങ്ങളും കൊണ്ടും മൈഗ്രെയിൻ വരാം. ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾക്ക് ഒരു ലേഡിയാണെങ്കിൽ പിന്നെ പറയേണ്ടി വരിക. കാരണം വെച്ചാൽ ഇവരെ ഈ ഹാർമോൺ വ്യതിയാനം കൊണ്ട് അതിഭീകരമായ ഇറിറ്റേഷൻ പ്രാന്ത വരിക. അപ്പൊ നമ്മൾ അവിടെ ഒമേഗ 3 കൊടുക്കുക, DHA കൊടുക്കുക, വളരെ നല്ല റിസൾട്ടായി. എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നലെയാണ് DHA എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ നമ്മൾ ആ ബ്രെയിനിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒമേഗ 3 കൊടുത്തിട്ട് ബ്രെയിനിന്റെ സെൽസിനെ മെയിൻറ്റെയിൻ ചെയ്യും, വളരെയധികം നല്ല റിസൾട്ട് കിട്ടും, യാതൊരു സംശയവും വേണ്ടതിന്, റൈറ്റ്?
സോ ഇറ്റ് ഓൾസോ പ്രിവെന്റ്സ് മൈഗ്രെയിൻ. ഈ അവസാനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും അവസാനം പോയിട്ട് അവസാനിക്കുന്ന ഡിപ്രഷനിലായിരിക്കും. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, മുടിയില്ല, നഖയില്ല, വിരലുകളില്ല, ശരീരത്തിന്റെ ഹൃദയമില്ല, തൊലിയില്ല, ചർമ്മമില്ല, എന്തിനു പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഒരു ഇൻഡിസ്പോസ്ഡ് പേഴ്സൺ ആണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാരുടെ മുമ്പിൽ പോകാൻ പറ്റുന്നില്ല, എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല, ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാകുമ്പോൾ ആ വ്യക്തി എന്താണ് പറയുക, പിന്നെ ഞാൻ എവിടെയും പോകുന്നു, ഞാൻ എവിടെ എവിടെയും പോകുന്നു, ഡിപ്രസ് ആയി ഡിപ്രഷനിലേക്ക്. റീസെന്റ് റിസർച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഒമേഗ 3 കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ പോലും റെഡ്യൂസ് ചെയ്യപ്പെടും. റൈറ്റ്? യാതൊരു സംശയവും ഉണ്ടാക്കും, യാതൊരു സംശയവും ഉണ്ടാകും, ഇത് പ്രൂവൺ ആണ്. അപ്പോ എന്നാൽ സാർ പറയും, നമുക്ക് ഈ ഒമേഗ 3 എവിടെ കിട്ടും? ഇതത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അഭിവാജ്യ ഘടകമാണ്, ബാക്കി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും കഴിക്കേണ്ട ബുദ്ധിയെ സാർ. അപ്പൊ സാറ് പറയും ഇത് എവിടെ നിന്ന് കിട്ടുക, എവിടെയാണോ? അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് അത് പെട്ടെന്ന് പറഞ്ഞില്ല. കാരണം ഇത് ശരീരത്തിന് അത്യന്താപേക്ഷമെന്ന് നമ്മളൊക്കെ അറിയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് ഇത് ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ ഒരു ഈ എലിമെന്റിനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പോഷകത്വം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഒമേഗ 3 ഒമേഗ 3 തന്നെ വേണം. പക്ഷേ ശരീരത്തിന് വേണമെങ്കിലും ശരീരം ഇത് ഉത്പാദിപ്പിക്കും. അതാണ് ശരീരത്തിന്റെ ഏറ്റവും വലിയ കാരണം. ഓക്കെ, രണ്ടാമത്തതാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ചാൻസ് വളരെ ട്രേസ് ആണ്, കുറവാണ്. പ്രത്യേകിച്ച് ഒരു വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ ഇതിന്റെ ചാൻസ് 60% കുറവാണ്. പിന്നെ മത്സ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മത്സ്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സീ മത്സ്യം, മാക്കറൽ, ട്രൗട്ട്, സാൽമൺ എന്നൊക്കെ പറഞ്ഞ് മത്തി, അയില, അതിനൊക്കെ കിട്ടാനുള്ള ചാൻസ് കുറച്ചുണ്ട്. പക്ഷെ അതും എത്ര പ്യൂരിറ്റി ആണെന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഉള്ളതാണ്. എന്നാൽ പോലും ഈ ഫിഷ് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. യു കാനോട്ട് ഈറ്റ് ഫുഡ് എവറി ഡേ, റൈറ്റ്? അപ്പോൾ പക്ഷെ എന്നാലും ഇങ്ങനെ ഈ ഫിഷ്, ഈ ഫിഷെറ്റേറിയൻ എന്ന് പറയുന്നത് ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെജിറ്റേറിയൻ ഉള്ള ശരീരവും രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിന്റെ ബോഡിയിൽ ഒമേഗ 3 ഈ വ്യക്തിനേക്കാളും, മത്സ്യം കഴിക്കുന്ന വ്യക്തിനേക്കാളും 60% കുറവായിരിക്കും. അതിനാ ഒരു സംശയം വേണ്ട, റൈറ്റ്? അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ ഈ ഫിഷ് കഴിച്ചോളൂ എന്നാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ വെജിറ്റേറിയനോട് നമുക്ക് ഫിഷ് കഴിക്കാൻ പറയാൻ പറ്റത്തില്ല. ദാറ്റ്സ് ബിഗസ്റ്റ് പ്രോബ്ലം. എന്നാൽ പിന്നെ സാറേ എന്ന് പറയാൻ പറ്റുമോ, ഹൗ വിൽ വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻസ് ബോത്ത് ഗെറ്റ് ഒമേഗ 3 ഡെയിലി? കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, 31 കാരണം വശാലും നോൺ വെജ് കഴിക്കത്തില്ല. ഞങ്ങളൊക്കെ നോൺ വെജ് കഴിച്ചോളൂ. അപ്പം ഞങ്ങൾ മത്സ്യം കഴിക്കാൻ റെഡിയാണ്, പക്ഷേ അമ്മക്കും കൂടി വേണ്ട. അപ്പം ഞാൻ എന്തോ ചെയ്യും? അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഒമേഗ 3 സാർ പറഞ്ഞുതരും. എന്നാൽ വരും, അതും പറഞ്ഞുതരും. അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ നമുക്ക് ഈ ഒമേഗ 3 ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, റൈറ്റ്? അല്ലാതെ ഇപ്പം ഇത് ഫിഷിലാണല്ലോ കൂടുതലുള്ളത്, അപ്പൊ നമുക്ക് ഫിഷ് കഴിക്കാൻ പറയാൻ പറ്റത്തില്ല. അതൊന്നും. പിന്നെ ഇത് വേറെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കൊടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ അത് ദഹിക്കണം, ദഹന പ്രക്രിയ നന്നായിരിക്കണം, എന്നിട്ട് അതിൽ നിന്ന് അത് ഡൈജസ്റ്റ് ആവണം, എന്നിട്ട് അത് വലിച്ചെടുക്കണം, അതൊക്കെ വലിയ പ്രോസസ്സായി പോകുന്നതുകൊണ്ട് ഒരു സപ്ലിമെന്റിന്റെ രൂപത്തിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ അധികം ഗുണം ചെയ്യും. ഓക്കെ, അങ്ങനത്തെയാണെങ്കിൽ ആ ഒരു സപ്ലിമെന്റ് പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് അത് വെജിറ്റേറിയൻസിന് കൊടുക്കാം, നോൺ വെജിറ്റേറിയൻസിനും കൊടുക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ സർ ഈ വെജിറ്റേറിയൻ ഒമേഗ 3 നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുള്ള? അങ്ങനെയാണെങ്കിൽ ആ ഒരു സസ്പെൻസ് അങ്ങ് തുറന്നേക്കാം. ആദ്യമായിട്ട് വരുന്നവർക്ക് ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും, അറിഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല, റൈറ്റ്? അപ്പൊ നമുക്ക് അതാണ് ന്യൂട്രി ചാർജ് വെച്ച് ഒമേഗ. ഈ ന്യൂട്രി ചാർജ് ഇറക്കിയിരിക്കുന്നത് വെച്ച് ഒമേഗ മാത്രമാണ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റേറിയൻ ഒമേഗ 3. കൈയടിക്കാൻ തോന്നുന്നതിൽ കൈയടിച്ചു, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രൊഡക്ട് ബി, അതാദ്യം മനസ്സിലാക്കണം. പിന്നെ നമ്മളൊക്കെ മഹാഭാഗ്യവുമാണ്, കാരണം ഈ പ്രസ്ഥാനത്തിലൂടെ അല്ലാതെ ഇത് വേറെ എവിടെ കിട്ടുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടും ഇത് ഒരു മഹാസംഭവം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് നോക്കാം. സോറി, ഇത് വളരെയധികം മോഡേൺ ടെക്നോളജിയോടെ ആണ്, വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സപ്ലിമെന്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന്, നമ്പർ 1. നമ്പർ 2, ദിസ് ഇസ് പാറ്റന്റഡ്. ഇത് പാറ്റന്റ് ചെയ്യപ്പെട്ടു ഇന്ത്യയിൽ. ഇത് ഈ വെജ് ഒമേഗ പോലത്തെ, ഈ ഒമേഗ 3 നമ്മൾ ഇറക്കുന്ന, ന്യൂട്രി ചാർജ് ഇറക്കുന്ന ഒമേഗ 3 പോലത്തെ ഒരു ഒമേഗ 3 ഇനി ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ഇറക്കാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എ പ്യുവർ വെജ്. എന്താ കാരണം? കാരണം ഇതിന്റെ ബാഹ്യം, ഇതിന്റെ ഉൾഭാഗവും എല്ലാം വെജാണ്. കാരണം ബാഹ്യം എന്ന് നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൽ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. ഓൾ ക്യാപ്സ്യൂൾസ്, റൈറ്റ്? ജെലാറ്റിൻ ആണ്. ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ, പിന്നെ അത് ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഓർത്തത്, കാരണം അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ജെൽ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുക, റൈറ്റ്? ആ ജെൽ എന്ന് പറഞ്ഞാൽ ജെലാറ്റിൻ ആണ്. അപ്പൊ ജെലാറ്റിൻ എന്താണ്? ഇതാണ് സംഭവം. അപ്പൊ നിങ്ങളത് പല്ലിൽ തേച്ചിട്ടുണ്ടെങ്കിൽ
ആ പൈസ കാണിക്കുന്ന പോലെ ഹാ എന്നാക്കുമ്പോഴേക്കും പലതൊന്നാണ് ഇതെല്ലാം സോ സ്റ്റോപ്പ് യൂസിങ് ജെൽ ടൂത്ത് പേസ്റ്റ് പോളിസർ. അപ്പോൾ ജെലാറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയ ക്യാപ്സ്യൂൾ ആണ് കടയിലെ കിട്ടുന്നത്. ന്യൂട്രിച്ച ചേർക്കുന്ന എല്ലാ ക്യാപ്സ്യൂളുകളും കരാഗിനാൻ എന്ന് പറഞ്ഞ ആ പ്ലാന്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പ്യുവർ വെജ് ക്യാപ്സ്യൂൾ. റൈറ്റ്, ഇന്നലെ നമ്മൾ ഡി എച്ച് പറഞ്ഞു, ഡി എച്ച് ട്വിസ്റ്റ് പറഞ്ഞു, ഇന്ന് നമ്മൾ ഒമേഗ വെജുമായി പറയുന്നു, നമ്മൾ നാളെ എസ് ഫൈവ് പറഞ്ഞാൽ എസ് ഫൈവ് ക്യാപ്സ്യൂൾ ആണ്, പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പറയുമായിരുന്നു, വ്യൂ ക്യാപ്സ്യൂൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാപ്സ്യൂളുകളും ഏതൊരു വൃത്തിക്കും കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഇത് ന്യൂട്രി ചാർജിന് മാത്രം ഉള്ളതാണ്, അതുകൊണ്ടാണ് ആ ഫാക്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറയുന്നത്. നോക്കായതൊക്കെ ഒന്ന്, ഒമേഗ ത്രീ ഓയിൽ നമ്മൾ കോൺടാക്ട് വിത്ത് എൻവയോൺമെന്റ് ആയത്, ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയറിക് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അത് കേടായിരിക്കും, അതായത് റാൻസിഡ് ആയിരിക്കും, വളരെയധികം കേടുള്ള അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓയിൽ കുടിക്കാൻ തുടങ്ങിയാൽ ഇത് ആദ്യത്തെ ദിവസം തുറന്ന് നമ്മൾ ഒരു ടീസ്പൂണിലോ ടേബിൾ സ്പൂണിലോ ഒഴിച്ച് കുടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അറ്റ്മോസ്ഫിയറിക്കിന്റെ ഈ ബന്ധം ഇവിടെ മാത്രമല്ല, ഇത് ഇതുവഴി കുപ്പിൻ്റെ അകത്തോട്ട് റൈറ്റ്. അപ്പോൾ ആദ്യത്തെ ഡോസ് മാത്രമായിരിക്കും അല്പമെങ്കിലും പ്യുവറായിട്ടുണ്ടാവുക, അതിന് ശേഷമുള്ളത് മുഴുവനും ചീത്തയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓയിൽ നമ്മൾ എൻവയോൺമെന്റ് കോൺടാക്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി കൊടുത്താൽ ഗുണത്തിനേക്കാളും അധികം അത് ദോഷം ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല. രണ്ടാമത്തത്, അതുകൊണ്ട് തന്നെ ഓയിൽ അല്ലാതെ അറ്റ്മോസ്ഫിയറിക് കോൺടാക്ട് ആവാത്ത രൂപത്തിൽ അതൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡോസ് ആക്കിക്കൊടുക്കും. ഇപ്പോൾ ടേബിൾ സ്പൂണെ കൊടുക്കുന്ന നമുക്കത് ഡോസ് കൂടുതലാണ്, ചിലരുടെ ടീസ്പൂൺ ആയിരിക്കും എടുക്കുക, ചില ആൾക്കാർ വലിയ ടീസ്പൂൺ, അങ്ങനെ അത് ഡോസ് കണക്കാൻ നടത്തില്ല. അപ്പോൾ കറക്റ്റ് ഒരു ഡോസിനെ ഒരു ക്യാപ്സ്യൂളിലേക്ക് ആക്കിയിട്ട് നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ന്യൂട്രിച്ച വെജ് ഒമേഗ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ എങ്ങനെയാണ് നോക്കി, ഇതിൽ ഒരു ഡോസ് ആ ഒമേഗ ത്രീയുടെ ഒരു ഡോസാണ് ഒരു ക്യാപ്സ്യൂൾ, റൈറ്റ്. അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കി. ഇതെങ്ങനെയായിരുന്നു, ഇത് ടോട്ടൽ ഒമേഗ ഈസ് 450 മില്ലിഗ്രാം, അതിൽ ഒമേഗ ത്രീ ഈസ് 250 മില്ലിഗ്രാം, റൈറ്റ്. ഈ 250 മില്ലിഗ്രാം ഒമേഗ എന്ന് പറയുന്നത് ഏറ്റവും അധികം വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡിലാണ് ഉണ്ടാകുക ഒമേഗ ത്രീ, റൈറ്റ്. ആ ഫ്ലാക്സ് സീഡിൽ നിന്നാണ് നമ്മൾ ഈ ഒമേഗ ത്രീ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒമേഗ ത്രീ ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അല്പം പായലിന്റെ ഭാഗങ്ങളും കൂടി ഉണ്ടാവും, കാരണം ഡി എച്ച് എ എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടാവും, ഒമേഗ ത്രീ ഡി എച്ച് എ ഡി പി എ, അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പായലുണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് നമുക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചൂടാക്കുന്നത്, ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വെജ് ഒമേഗ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചൂട് ചായയുടെ കൂടെയോ ചൂട് പാലിന്റെ കൂടെയോ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിന്റെ കൂടെയോ കുടിക്കാൻ പാടില്ല, എല്ലാം തണുത്തതായിരിക്കും. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ടിരുന്ന നില പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മളെ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള സംഭവങ്ങൾ അതിനെ കഴിക്കാൻ പാടില്ല, റൈറ്റ്. അങ്ങനത്തെ വെള്ളത്തിന്റെ കൂടെയോ അങ്ങനത്തെ ഇപ്പൊ ചായയും പാലും ഒരു പക്ഷെ നമുക്ക് അങ്ങനെ തണിഞ്ഞിട്ട് കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വെള്ളത്തിന്റെ കൂടെ തന്നെ ഇതെടുക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഇത് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു, കാരണം ഇത് നമ്മുടെ ശരീരത്തിന്റെ അകത്തോട്ട് പോയി ഇത് ബ്രേക്കപ്പ് ആയിട്ട് ആ ഓയിൽ റീസ് ചെയ്യും. ഈ ഓയിൽ റീസ് ചെയ്യുമ്പോൾ ഈ ചൂട് വെള്ളത്തിന്റെ കൂടെ കുറച്ചതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് പോകും, ഇറ്റ് വിൽ ബി ഹീറ്റഡ്, ഹീറ്റഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അതുകൊണ്ട് അതൊരിക്കലും ചെയ്യും, റൈറ്റ്. നെക്സ്റ്റ് ഈസ് ഞാൻ പറഞ്ഞ പോലെ ഡെസ്ട്രോയ്ഡ് ഓഫ് ഹീറ്റിംഗ്, അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗുണത്തിനേക്കാളും ദോഷം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതാണ് ദോഷം സംഭവിക്കുക. കാരണം നമ്മൾ ഇത് എന്തിനാണ് കഴിച്ചിരിക്കുന്നത്, ഇത് നമ്മുടെ സെൽസിനെയൊക്കെ ബാധിക്കാതിരിക്കാനും സെൽ മെമ്പറിനെയൊക്കെ സ്ട്രോങ് ആക്കി ഇടാനും വേണ്ടിയാണ്. കാരണം ഈ ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, കാരണം ഈ ഫ്രീ റാഡിക്കൽസ് ആണല്ലോ സെൽസിനെ നശിപ്പിക്കുന്നത്. അപ്പൊ ഫ്രീ റാഡിക്കൽസിനെ ഡെവലപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒമേഗ ത്രീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒമേഗ ത്രീ ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫ്രീ റാഡിക്കൽസ് ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ. ആ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ വല്ലാതെ ഹാം ചെയ്യും, വല്ലാതെ ഹാം ചെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ സെൽസുകൾ ഡീജനറേറ്റ് ചെയ്യും, സെൽക്കേട് വരും. അപ്പൊ നമ്മൾ എന്തിനാണോ കഴിച്ചിരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. സോ നെവർ എവർ യൂസ് ഒമേഗ ത്രീ വിത്ത് ഹോട്ട് തിങ്സ്, ഓക്കെ. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ എന്ന് പറയുന്നത്, നമ്മൾ വെച്ചോ മാത്രമാണ് കേട്ടോ, ഒരു പുതിയ ടെക്നോളജി കൂടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ പ്രോസസ്സാണ് കോൾഡ് പ്രസ്ഡ് ടെക്നോളജി, റൈറ്റ്. ഈ കോൾഡ് പ്രസ്ഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി, ഇതും പാറ്റേൺ ചെയ്യപ്പെട്ടാണ് കേട്ടോ, ആറ് മുഖ്യ പറ്റത്തില്ല. ആ ഒരു ടെക്നോളജിയിൽ നിന്നാണ് നമ്മൾ ഈ ഒമേഗ ത്രീ ഓയിലിന് ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നത്, റൈറ്റ്. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ന്യൂട്രി ചാർജ് ഒമേഗ
entire process, that is from oil, oil and oil, oil in the capsule, a dose capsule of the capsule, like the backup, which is the very selectum, adina heat. The entire process of making Uticha vegemola is highly non-heated, right? Adunda namma parna cold pressed technology, right? This you should understand. Adunda thanneyana Uticha vegemola is absolutely beneficial for us. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇത് പരിഹരിക്കും. ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള എല്ലാ ഒമേഗ 3 കുറവും അകറ്റി തരും. പക്ഷെ മനസ്സിലാക്കുക, ഇഫ് യു ആർ പെർഫെക്റ്റ്ലി ഹെൽത്തി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 2 മാസം, നിങ്ങളിപ്പോ തുടങ്ങിയിട്ടില്ലെന്നായിരിക്കും, ആദ്യത്തെ 2 മാസം നിങ്ങൾ വെച്ച് ഒമേഗ 2 ക്യാപ്സൂൾ വെച്ച് ഡെയിലി കഴിക്കണം. അതിന്റെ ശേഷം പിന്നെ 1 ക്യാപ്സൂൾ ഡെയിലി മാറണം. ഇനി അല്പം സ്വല്പം അസുഖമുള്ള ആളാണ്, ചിലക്ക് ഹൃദയം, ചിലക്ക് പ്രഷർ ഉണ്ട്, ചില ഷുഗർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവരും ഇത് 2 നേരം കഴിക്കണം. ഓക്കെ, ഇനി വല്ലാതെ ഫാറ്റി ബോഡിയാണ്, ഒബീസ് ബോഡിയാണ്, നല്ല തടിയുള്ള ശരീരമാണ്, രോഗം നല്ല തടിയുള്ളതാണെങ്കിൽ എന്താ രോഗം ഉണ്ടാവും, അങ്ങനത്തെ വ്യക്തിത്വമാണെങ്കിൽ ഇത് 3 നേരവും കഴിക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും റിസൾട്ട് കാണൂ, റൈറ്റ്. പിന്നെ വെള്ളം കുടിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നല്ലവണ്ണം വെള്ളം കുടിക്കണം, റൈറ്റ്. അപ്പോൾ ഡോസ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്, റൈറ്റ്. 10 വയസ്സിന്റെ മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് സധൈര്യം കൊടുക്കുകയും ചെയ്യണം. ഹൗ മസ്റ്റ് ടു ടേക്ക്, അതിന് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെയാണ്, അതിനെ പറ്റി ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹു ഷുഡ് ടേക്ക്, ഇപ്പം 14 ഇയേഴ്സിന്റെ അമ്മ എന്ന് പറഞ്ഞെങ്കിലും 10 ഇയേഴ്സിന്റെ അമ്മ നിങ്ങൾക്ക് കഴിക്കാം, എല്ലാവരും കഴിക്കാം, പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, പ്രായമുള്ള ഒരു മനുഷ്യ പുരുഷനായിക്കോട്ടെ, പ്രായമുള്ള സ്ത്രീ ആയിക്കോട്ടെ. Everyone above the age of 10 should take it, right? പിന്നെ അധികം പ്രായം കൂടുമ്പോൾ ചില സമയം അവർക്ക് 2-3 കഴിഞ്ഞിട്ട് വന്നേക്കാം. പക്ഷേ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച 10 വയസ്സിന്റെ പ്രായമുള്ള കുട്ടിയാണ്, വേറെ അസുഖമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഒരു ക്യാപ്സൂൾ നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ്. ആ നോ ജസ്റ്റ് ഇമാജിൻ, 10 വയസ്സ് തികഞ്ഞ ഒരു കുട്ടിക്ക് നിങ്ങളൊരു DHA ക്യാപ്സൂളും ഒരു വെജോമഗയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചു ഒരു 1.5 സംഭവമായിരിക്കും, യാതൊരു സംശയമാണ്. കാരണം നിങ്ങൾ അതിന്റെ മുമ്പ് കൊച്ചിന് ന്യൂട്രി ചാർജ് കിഡ്സും കൊടുക്കുന്നുണ്ടാവും, അതിന്റെ കൂടെ ട്വിസ്റ്റൊക്കെ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ആ 10 വയസ്സോടെ എത്തിയത്. ആ 10 വയസ്സിന് ശേഷം നിങ്ങൾ ഈ ഒമേഗ 3 വെജോമേഗയും കൊടുക്കുന്നു, അതിന്റെ കൂടെ കിഡ്സും കൊടുക്കുന്നു, അതിന്റെ കൂടെ DHA2 കൊണ്ടും കൂടി കൊടുക്കുന്നു. ഒരു കംപ്ലീറ്റ് ഹെൽത്തി പാക്കേജ് ആയിരിക്കും കൊച്ചു. ഏത് കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക, സന്തോഷത്തിന്റെ ഒരു ഉറവിടമായി മാറുക കൊച്ച്, യാതൊരു സംശയമില്ല. പക്ഷെ അത് ചെയ്യണമെന്ന് മാത്രം ടേക്ക്. ചോദ്യമാണ്, പക്ഷെ ആ ചോദ്യത്തിനിപ്പം നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ പുതുതായി വന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, ഇതൊന്നും ഒരു മരുന്നല്ലല്ലോ, ഇതൊരു ഡയറ്ററി സപ്ലിമെന്റ് അല്ലേ. അപ്പൊ ഡയറ്ററി സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര കാലം ഡയറ്റ് കഴിക്കൂ അത്രയും കാലം നിങ്ങൾ കഴിക്കും, അത്രയും സിമ്പിൾ, വെരി വെരി സിമ്പിൾ. അപ്പൊ ഭക്ഷണം ഇല്ലാത്ത ദിവസം കഴിക്കുന്നു, അതിനൊരു മാറ്റം കുറച്ചൊന്നുമില്ല, അപ്പൊ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്ന സംഭവമാണ്. സോ യു ടേക്ക് ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം. ഓക്കെ, ഇവിടെ 3 തരത്തിലുള്ള രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ കാണാം. ഒരു ചെറുപ്പക്കാരൻ കഴിക്കുന്നു, ഒരു മധ്യവയസ്കിലെത്തിയ യുവാവ് കഴിക്കുന്നു, അതിനുശേഷം തീരെ പ്രായമുള്ളവർ കഴിക്കുന്നു, അതേപോലെ പെൺകുട്ടി പിന്നെ എനിക്കാൻ പോകുന്നു. അപ്പൊ യു നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർ വെരി ലോങ് ടൈം, റൈറ്റ്. നൗ വെൻ ഷുഡ് ബി ടേക്ക്? നിങ്ങൾക്ക് ഇപ്പം ഒരാൾ ചില ആൾക്കാർക്ക് 1 മാത്രം കഴിച്ചാൽ മതി, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കും, 2 നേരം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കും, ലഞ്ച് കഴിക്കും, 3 നേരം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ, ദാറ്റ് മീൻസ് വെൻ ഷുഡ് ബി ടേക്ക് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഫുഡ്. ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിക്കാം. ഇനിയിപ്പോ ചില ആൾക്കാർ രാവിലെ ന്യൂട്രി ചാർജ് നന്ന് കഴിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഒരുപക്ഷെ വ്യൂ കഴിക്കുന്നുണ്ട്, പിന്നെ ഒരുപക്ഷെ S5 കഴിച്ചിട്ടുണ്ട് ചില ആൾക്കാർ. അപ്പൊ പറയും, സാർ ഞാൻ DHA കഴിച്ചിട്ടുണ്ട്. അപ്പോ സാർ ഇപ്പൊ ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാനേ ഉള്ളൂ. അതായത് രാവിലെ ന്യൂട്രി ചാർജ് മാൻ അല്ലെങ്കിൽ വുമൺ, പിന്നെ വെച്ചോളാം, അത് ഇത് എങ്ങനെയാലും PVMF കൂടെ കൊണ്ടാണ് വെച്ചോളാം, അത് അന്നേരം തന്നെ നിർത്തേക്ക. S5 നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കും, വ്യൂ നിങ്ങൾക്ക് എപ്പോഴും വേണേ കഴിക്കും, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ, റൈറ്റ്. പക്ഷേ ഭക്ഷണത്തിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. നല്ല വെള്ളം കുടിക്കണം കേട്ടോ, ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സാർ ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്, ഓ വെരി ഗുഡ്. പക്ഷേ ഒരു ഗുണം അങ്ങനെ കാണില്ല. വെള്ളം കുടിക്കാറുണ്ടോ സാർ? ആദ്യം ലേശം കുറവാണ്, എന്നാൽ പിന്നെ ഗുണം ഉണ്ടാവും, വെരി സിമ്പിൾ. അപ്പൊ വെള്ളം നല്ലോണം, എത്രയധികം ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുക്കുന്നത് അത്രയും മടങ്ങ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, എന്നാൽ മാത്രം ശരീരത്തിൽ അത് ശരിക്കും പ്രവർത്തനശീലമാണ്. Now, that is comparison. പിന്നെ നമ്മൾ പറയുന്നില്ല, കാരണം അതിന് ആവശ്യമേ ഇല്ല, കാരണം there is no comparison with vegemola. പ്രൈസിന്റെ കാര്യത്തിലായാലും ശരി, എല്ലാ ഇൻഗ്രീഡിയൻ്റെ കാര്യത്തിലായാലും ശരി, ടെക്നോളജിയുടെ കാര്യത്തിലായാലും ശരി, യു കനോട്ട് മാച്ച് ന്യൂട്രി ചാർജ് വെച്ചോ വെള്ള, ദാറ്റ്സ് ഫോർ ഷുവർ. സോ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ്
നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ന്യൂട്രി ചാർജ്, ആ ന്യൂട്രി ചാർജിന്റെ ആശയം വഴി നിങ്ങൾക്ക് തന്ന ആശയം പ്രസ്ഥാനത്തിന് നമുക്ക് ഇവിടെ കൈകൂപ്പിയിട്ട് നിന്നിട്ട് സല്യൂട്ട് അടിച്ചു കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തി ഇന്ന് തന്നെ കഴിക്കാൻ തുടങ്ങണം, അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇത്രയും പറഞ്ഞിട്ടും അത് കഴിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യദോഷം എന്നായി പറയാനുള്ളൂ, ബാക്കി എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ബാക്ക് ടു യു.